മിസ്രൈമിലാദ്യ ജാതന്മാരെ സംഹരിച്ചത് ദൈവത്തിന്റെ നീതിയായി കണക്കാക്കാൻ സാധിക്കുന്നതാണോ? പല്ലിനു പല്ല്, കണ്ണിനു കണ്ണ്, രക്തത്തിന് രക്തം, ജീവന് ജീവൻ എന്നുള്ളത് ന്യായ പ്രമാണത്തിലുള്ള ദൈവീക നിയമമായിരുന്നു. ആ നിയമത്തിന്റെ നിറവേറ്റലാണ് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നടന്ന ആദ്യജാത സംഹാരമടക്കമുള്ള 10 ബാധകളും. തന്റെ ദാസന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടികളനുസരിച്ച് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് കൊണ്ടുവരേണ്ടത് യഹോവയായ ദൈവത്തിന്റെ ബാധ്യതയായിരുന്നു. അതവൻ ജീവനു പകരം ജീവനെന്നുള്ള തന്റെ നീതിയോടുകൂടിയ തന്നെ നിർവഹിച്ചു. അത്രയും ചെയ്തിട്ടും ഫറവോയും കൂട്ടരും ഇസ്രായേലിനെ വീണ്ടും അടിമകളാക്കി പിടിക്കാൻ പുറകെ വന്നു എന്നുള്ളത് കാണുമ്പോഴാണ് അവരുടെ ഹൃദയ കാഠിന്യവും യഹോവ അവരിൽ നടത്തിയ ന്യായവിധിയുടെ നീതിയും മനസ്സിലാക്കുന്നത്. ഫറവോന്റെ മുന്നിൽ നിൽക്കുമ്പോൾ മോശയുടെ പ്രായം 80 വയസ്സായിരുന്നു എന്ന് പുറപ്പാട് 7:7 പറയുന്നുണ്ട്. ആൺപൈതങ്ങളെ മുഴുവൻ നദിയിൽ എറിയുക എന്ന നിയമം മോശ ജനിക്കുന്നതിന് എത്രയോ വർഷം മുൻപേ കൊണ്ടുവന്നത് എന്ന കാര്യം ബൈബിളിൽ നിന്ന് വ്യക്തമല്ലെങ്കിലും കുറഞ്ഞത് 80 വർഷമെങ്കിലും ആ കിരാത നിയമം നടപ്പിലുണ്ടായിരുന്നുവെന്ന് മോശയുടെ വയസ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. മോശയുടെ മാതാപിതാക്കളെ പോലെ രഹസ്യമായി ആൺമക്കളെ വളർത്താൻ ധൈര്യം കാണിച്ച ചിലരുടെ സന്താനങ്ങൾ ഒഴികെ ബാക്കിയുള്ള ആൺകുട്ടികൾ നൈൽ നദിയിലെ മുതലയ്ക്ക് ആഹാരമായി മാറുകയാണുണ്ടായത്. സമാനതകളില്ലാത്ത ഈ ക്രൂരതയ്ക്ക് നേരെ ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടില്ല എന്നാണോ വിമർശകന്മാർ ധരിച്ചു വച്ചിരിക്കുന്നത്? അതോ ഈ ക്രൂരതയ്ക്ക് നേരെ ദൈവം പ്രതികരിക്കരുത് എന്നാണോ? ന്യായവിധി സ്വന്തം ഗ്രഹത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുന്ന, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ദൈവമാണ് ബൈബിളിൽ വെളിപ്പെടുന്ന ദൈവം. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവം ഇസ്രായേലിനോട് ഇടപെടുന്നത് കരുണയോടുകൂടി തന്നെയാണ്. ക്ഷാമം വരുന്നതിന് മുൻപേ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തത്, ക്ഷാമത്തെ നേരിടാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ യോസേഫ് മുഖാന്തരം കൊടുത്തത് തുടങ്ങി ആരംഭം മുതലേ ദൈവം കരുണയോടുകൂടെ ഇസ്രായേലിനോട് ഇടപെട്ടു. ന്യായവിധിയുടെ കാര്യത്തിലായാലും ദൈവത്തിന്റെ കരുണ നമുക്ക് കാണാൻ കഴിയും. ആദ്യജാത സംഹാരമടക്കമുള്ള 10 ബാധകൾ വരുത്തുന്നതിന് മുൻപേ ദൈവം മോശയെയും അഹറോനെയും ഫറവോയുടെ സന്നിധിയിലേക്ക് അയക്കുന്നുണ്ട്. അന്ന് മോശയുടെ വാക്ക് കേട്ട് ഇസ്രായേൽ മക്കളെ വിട്ടയച്ചിരുന്നെങ്കിൽ മറ്റു ബാധകളൊന്നും അവർക്ക് വരികയില്ലായിരുന്നു. എന്നാൽ മോശ മുഖാന്തരം അരുളി ചെയ്ത ദൈവ വചനങ്ങളെ കേൾക്കാൻ കൂട്ടാക്കാതെ ഫറവോ പറഞ്ഞത്, ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്നാണ്. ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീടുണ്ടായ ഓരോ ബാധയുടെ സമയത്തും ഫറവോന് മനം തിരിയാൻ അവസരമുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചാൽ അപ്പോൾ തീരുമായിരുന്നു ദൈവത്തിന്റെ ന്യായവിധി. എന്നാൽ ഓരോ പ്രാവശ്യവും അവൻ അവരെ വിട്ടയക്കാമെന്ന് പറഞ്ഞതല്ലാതെ വിട്ടയച്ചില്ല. ഇനി ആദ്യജാത സംഹാരത്തിലും ന്യായവിധിയുടെ മധ്യേയുള്ള ദൈവീക കരുണ കാണാൻ കഴിയും. ജീവന് പകരം ജീവൻ എന്ന ന്യായ പ്രമാണമാണെങ്കിൽ കഴിഞ്ഞ 80 വർഷം കൊണ്ട് കൊല ചെയ്യപ്പെട്ട ഇസ്രായേൽ പൈതങ്ങളുടെ ജീവന് പകരമായി മിസ്രൈമിലുള്ള മുഴുവൻ ആണുങ്ങളുടെ ജീവൻ യഹോവയായ ദൈവം എടുക്കേണ്ടതാണ്. എന്നാൽ യഹോവ അത് ചെയ്യുന്നില്ല. ആദ്യജാതന്മാരുടെ ജീവൻ എടുക്കാൻ മാത്രമേ അവിടുന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ ആദ്യജാതൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക് ബെഖോർ എന്നാണ്. ഇത് പുല്ലിംഗ രൂപമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു കുടുംബത്തിൽ മൂത്തത് ആൺകുട്ടിയാണെങ്കിൽ മാത്രമേ ആ കുടുംബത്തിൽ മരണം നടക്കൂ എന്നുള്ളതാണ്. പെൺകുട്ടിയാണ് ആ കുടുംബത്തിൽ മൂത്തയാളെങ്കിൽ അവിടെ ആരും കൊല്ലപ്പെടുകയില്ല. ഇതും ദൈവത്തിന്റെ ന്യായവിധിയിലുള്ള കരുണയെ കാണിക്കുന്നു. വിമർശകന്മാർ ഉന്നയിക്കുന്നത് ആദ്യജാതന്മാർ നവജാത ശിശുക്കളായിരുന്നു എന്നാണ്. അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഒരു കുടുംബത്തിലെ ആദ്യജാതൻ എന്നുള്ളത് ഏതു പ്രായക്കാരനുമാകാം എന്നുള്ളത്
ആർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നവജാത ശിശുക്കളെ മാത്രമാണ് കൊന്നതെന്നുള്ള വിമർശകരുടെ വാദത്തിൽ കഴമ്പില്ല. ഇനി ഇതിനേക്കാളെല്ലാം വലിയൊരു കരുണ ഈ ന്യായവിധിയിൽ നിന്നൊഴിയാൻ യഹോവയായ ദൈവം അവർക്ക് നൽകിയിരുന്നു, പെസഹ കുഞ്ഞാടിൻ്റെ രക്തം. എല്ലാവർക്കും പൊതുവെയുള്ള ധാരണ, പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെ ആദ്യജാത സംഹാരത്തിൽ നിന്ന് രക്ഷ ഇസ്രായേൽ മക്കൾക്ക് മാത്രമായിരുന്നു എന്നാണ്. എന്നാൽ അതവർക്ക് മാത്രമായിരുന്നില്ല. ദൈവം നൽകിയ കൽപ്പന അനുസരിച്ച് പെസഹ കുഞ്ഞാടിനെ കൊന്നതിൻ്റെ രക്തം കട്ടിളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരുട്ടിയിട്ടുള്ള ഏതൊരു ഭവനം കണ്ടാലും യഹോവയ ഭവനത്തെ ഒഴിഞ്ഞു കടന്നു പോകും എന്നായിരുന്നു മോശയോടുള്ള ദൈവിക വാഗ്ദാനം.